പീഠാനുഭവ സ്മരണയിൽ ദുഃഖവെള്ളി. പീഡാനുഭവ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. പ്രത്യേക പ്രാർത്ഥനകളിലും കുരിശിന്റെ വഴിയിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുക്കുന്നത്. കുരിശിന്റെ വഴിയിലൂടെ പീഠാസഹനങ്ങളെ ഏറ്റുവാങ്ങുവാനും അത്യുന്നത കർദ്ദിനാൾ ക്ലീമിസ് ബാബ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴി ആരാധനയും തുടരുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. മലയാറ്റൂരിൽ നിന്നും ഡാനി പോൾ ആദ്യം ചേരുന്നു. ഡാനി, ഏറ്റവും പ്രശസ്തമാണ് കുരിശിന്റെ വഴി യാത്രയും മലയാറ്റൂരിലെ ചടങ്ങുകളുമൊക്കെ. എങ്ങനെയാണ് അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? പീഡാനുഭവ സ്മരണകൾ പുതുക്കിയാണ് ക്രൈസ്തവർ ഈ ദിവസം കടന്നു പോകുന്നത്, ദുഃഖവെള്ളി ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ദേവാലയങ്ങളിൽ അനുസ്മരണ ചടങ്ങുകളടക്കം, പ്രാർത്ഥനാ ചടങ്ങുകളടക്കം നടക്കുന്നത്. കുരിശിന്റെ വഴി ആരാധന തന്നെയാണ് ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ ചടങ്ങ് എന്ന് പറയുന്നത്. ക്രിസ്തുദേവിൻ്റെ ക്രൂശു മരണത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പീഡാനുഭവം, അത് ഒന്നുകൂടി അത് പുനർവായന എന്ന രീതിയിൽ തന്നെയാണത് പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു പോകുന്നത്. ഈ വഴിയിലുടനീളം അദ്ദേഹം സഹിച്ച ആ പീഡനങ്ങൾക്ക്, ചമ്മട്ടി അടിയേറ്റ വസ്തുതകൾ, വേദന സഹിച്ച ഇതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രാർത്ഥനാപൂർവ്വം അനുസ്മരിച്ചുകൊണ്ടാണ് ദുഃഖവെള്ളി ആചരണം കടന്നു പോകുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ഇതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളടക്കം നടക്കുകയാണ്, പുരോഗമിക്കുകയാണ്. നമ്മൾ മലയാറ്റൂർ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി ക്രൈസ്തവ സഭ പ്രഖ്യാപിച്ചിട്ടുള്ള മലയാറ്റൂരാണ്. മലയാറ്റൂർ ഇന്നലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ വലിയൊരു പ്രവാഹം എന്ന രീതിയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. പോയ രണ്ട് വർഷങ്ങളിൽ വലിയ രീതിയിലേക്ക് ഇവിടെ കോവിഡ് പ്രോട്ടോകോൾ അടക്കമുള്ള കാര്യങ്ങൾ നിലനിന്നിരുന്നതിനാൽ വലിയ രീതിയിലേക്ക് തീർത്ഥാടകർക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് മാറുമ്പോൾ, ആ നിയന്ത്രണങ്ങൾ മാറുമ്പോൾ തീർത്ഥാടകർ വീണ്ടും അതിൻ്റെ ഒരു വിശുദ്ധ വഴിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ക്രിസ്തുദേവിൻ്റെ പീഡാനുഭവ സ്മരണ പുതുക്കുന്ന പ്രാർത്ഥനാ ചടങ്ങുകൾ, അത് മലയാറ്റൂരിലേക്ക് എത്തുന്ന തീർത്ഥാടകർ ഏറ്റവും സവിശേഷമായി തന്നെ കരുതുന്നു. ആ സ്മരണകൾ പുതുക്കിക്കൊണ്ടാണ് അവർ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ക്രിസ്തു ശിഷ്യനായ സെയിന്റ് തോമസ് AD 52 ഇവിടെ ഇന്ത്യയിലേക്കെത്തിയപ്പോൾ അദ്ദേഹം ഇവിടം സന്ദർശിച്ചിരുന്നു. മലയാറ്റൂരിൽ അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. ഈ മലമുകളിലെത്തുകയും അദ്ദേഹം ഇവിടെ ധ്യാനനിരതനായി ഇരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യമുള്ളത്. ഇവിടെ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന ആ പാറയിൽ പിന്നീട് പൊൻകുരിശ് അടയാളം കണ്ടുവെന്ന് വിശ്വാസികൾ കരുതപ്പെട്ടു പോരുന്നു. ഇവിടേക്ക് എത്തുന്ന വിശ്വാസികൾ വലിയ മരക്കുരിശുകളും എല്ലാം തന്നെ ചുമന്നുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ഇവിടേക്ക് പ്രാർത്ഥനാപൂർവ്വം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ദുഃഖവെള്ളി ആചരണത്തിലെ ഏറ്റവും സവിശേഷമായ ഒരിടമായാണ് ക്രൈസ്തവർ മലയാറ്റൂർ അടക്കമുള്ള ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളെ കരുതിപ്പോരുന്നത്. ഇവിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ വലിയ ഒരൊഴുക്കിനൊപ്പം തന്നെയും ഇവിടെ മലമുകളിലെ ദേവാലയ സെന്റ് തോമസിന്റെ ദേവാലയത്തിൽ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളും പുരോഗമിക്കുന്നുണ്ട്. ഒരാഴ്ച നീളുന്ന തീർത്ഥാടനം, അടുത്ത ഞായർ പുതുഞായർ എന്നാണ് അറിയപ്പെടുന്നത്, ഈസ്റ്റർ ഞായർ, ഈ ദിവസത്തോടുകൂടിയാണ് ഇവിടുത്തെ തീർത്ഥാടന ചടങ്ങുകളടക്കം അവസാനിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഈ ദിവസങ്ങളിൽ അത്രയും ഈ വഴികളിലെല്ലാം തന്നെയും വിശ്വാസികളുടെ നിലക്കാത്ത ഒരു ഒഴുക്കുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓശാന ഞായറോടുകൂടി തന്നെ അത് ആരംഭിച്ചു. ഇനി പുതുഞായർ വരെ നീണ്ടു നിൽക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വിശ്വാസികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ശരി, ഡാനിപ്പോൾ ആണ് വിവരങ്ങൾ നൽകിയത്. മലയാറ്റൂർ തീർത്ഥാടനത്തിന്റെ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളിലൊന്നാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാനിപ്പോൾ ആണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പാളയം പള്ളിയിൽ ഇപ്പോൾ വി വിനോദ് ഉണ്ട്. കോവിഡ് കാലത്തിന് ശേഷമാണ്, രണ്ട് കൊല്ലത്തെ കോവിഡ് കാലത്തിന് ശേഷം ഇപ്പോൾ ദുഃഖവെള്ളി ദിവസം അവിടേക്ക് പള്ളികളിലേക്ക് കൂടുതൽ ഭക്തർ എത്തുന്നുണ്ട്. വിനോദ്, രണ്ടു വർഷം ഇത്തരം കാഴ്ചകളൊക്കെ ഇല്ലായിരുന്നു. ഇപ്പോൾ നിയന്ത്രണങ്ങളൊക്കെ നീങ്ങിയിരിക്കുന്നു. കൂടുതൽ പേർ ദുഃഖവെള്ളി ദിവസം പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ടോ?
രേണുക കുരിശിന്റെ വഴി യാത്രയിൽ അനവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡിന്റെ പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനുശേഷം നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ വിശ്വാസികൾക്ക് ഒത്തുചേരാൻ കഴിഞ്ഞ ഒരവസരം മൂന്ന് സഭകളുടെ നേതൃത്വത്തിലായിരുന്നു കുരിശിന്റെ വഴി. മലങ്കര സഭ, സീറോ മലബാർ സഭ, ലത്തിൻ സഭ, ഈ മൂന്ന് സഭകൾ സംയുക്തമായാണ് ഇവിടെ ഇപ്പോൾ കുരിശിന്റെ വഴി നടത്തിയത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈസ്റ്ററിന് മുൻപ് ഈ ക്രൂശിലേറ്റപ്പെടുന്ന ദിനം, അത് ഒരു പക്ഷേ ലോകത്ത് തന്നെ നമ്മൾ ഏറ്റവും മാതൃകാപരമായി അല്ലെങ്കിൽ ഒരു മനുഷ്യജീവിതത്തിൽ ക്രിസ്തു അനുഭവിച്ച പീഡാനുഭവം, അത് ഏറ്റവും വലിയ സന്ദേശമായി മാറുന്ന ഒരു കാഴ്ച, അതിന്റെ ഒരു കൃത്യമായ വിശ്വാസവും അതോടൊപ്പം തന്നെ സന്ദേശവും പകരുന്നത് തന്നെയായിരുന്നു കുരിശിന്റെ വഴി യാത്ര. ആ പീഡാനുഭവങ്ങൾ കൃത്യമായി വിവരിക്കുന്നത് പീലാത്തൂസിന്റെ ഭവനം മുതൽ ഗാൽഗുലുത്ത് വരെയുള്ള കുരിശിലേറ്റപ്പെടുന്ന സ്ഥലം വരെയുള്ള യേശുവിന്റെ കുരിശു ചുമന്നുള്ള യാത്ര, അത് ഏറ്റവും വേദനയോടുകൂടിയും കണ്ണീരോടുകൂടിയും സ്മരിക്കപ്പെടുമ്പോൾ തന്നെ സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ദൈവപുത്രൻ എത്രമാത്രം ത്യാഗം സഹിച്ചു, വേദന അനുഭവിച്ചു, അതെല്ലാം മനുഷ്യർ എങ്ങനെ സ്വജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് തുടങ്ങി ഒരുപാട് സന്ദേശങ്ങൾ അടങ്ങുന്ന ഒരു യാത്ര, വെറുമൊരു പദയാത്ര എന്നതിനപ്പുറം സമൂഹത്തിനാകെയും സന്ദേശം നൽകുന്ന ഒരു യാത്രയായി കർദിനാൾ മാർ ക്ലുമ്മിസ്, കത്തോലിക്ക ബാബ തോമസ് ജെ നെറ്റോ ബിഷപ്പ്, അദ്ദേഹം ഈ രണ്ടു പേരുമായിരുന്നു കുരിശിന്റെ വഴി യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ആയിരങ്ങൾ ഈ യാത്രയിൽ പങ്കെടുത്തു. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡിന് ശേഷമുള്ള വിശ്വാസികൾക്ക് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഒത്തുചേരാൻ പറ്റിയ ഒരു ചടങ്ങായിരുന്നു. അതുകൊണ്ട് തന്നെ അനവധി പേർ, കുട്ടികളടക്കമുള്ളവർ ഇതിലേക്ക് എത്തി. മന്ത്രി ആന്റണി രാജുവും ഈ യാത്രയുടെ ഭാഗമായി. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത് പാളയം പള്ളിയിലെ ചടങ്ങുകളെ കുറിച്ച്. ഇപ്പോൾ കോട്ടയം കുടമാളൂർ പള്ളിയിൽ ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത് അവിടെ നിന്നും വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, കൂടുതൽ പേർ പള്ളികളിലേക്ക് എത്തുന്നു, നിയന്ത്രണങ്ങൾ പാടെ നീങ്ങിയതോടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് വി വി വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? എന്തൊക്കെയാണ് ചടങ്ങുകൾ? കുരിശിന്റെ വഴി പൂർത്തിയായോ? തീർച്ചയായും അതേതാണ്ട് എല്ലായിടത്തെയും കാഴ്ചകൾ തന്നെയായിരിക്കും രേണുക. പ്രത്യേകിച്ച് ഈ രണ്ടു വർഷത്തിന് ശേഷം മനുഷ്യർ കൂട്ടമായി എത്തുന്നു, കൂട്ടമായി ഇത്തരം ആരാധനകളിൽ പങ്കെടുക്കുന്ന കാഴ്ച തന്നെയാണ് ഈ കുടമാളൂർ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുരിശിന്റെ വഴി ആരംഭിക്കുന്നതേ ഉള്ളൂ. ഏതാണ്ട് 9 മണിയോടുകൂടി കുരിശിന്റെ വഴിയുടെ ചടങ്ങുകളിലേക്ക് കടക്കും. ഇവിടെ ഈ പള്ളിയുടെ ഒരു പ്രത്യേകത, ഇവിടെ ഈ നീന്തു നേർച്ച എന്നൊരു പ്രത്യേക ചടങ്ങുണ്ട്. പ്രത്യേകിച്ച് ഈ പസഹ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിലാണ് ഈ നീന്തു നേർച്ച പ്രധാനമായും നടക്കുന്നത്. അതായത് ഈ പള്ളിയുടെ തൊട്ട് മുൻപുള്ള കൽക്കുരിശിൽ പ്രാർത്ഥിച്ച് അവിടെ നേർച്ചയിട്ട ശേഷം, ദീപം തെളിയിച്ച ശേഷം, ഈ മുട്ടുകാലിൽ ഇഴഞ്ഞുകൊണ്ട് ഇവിടേക്ക് ഈ അവരുടെ പ്രാർത്ഥനകളുമായി പ്രധാനപ്പെട്ട പള്ളിയിലേക്ക് എത്തി അവിടെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കുടമാളൂർ പള്ളിയുടെ പ്രത്യേകത. അത് അപൂർവം പള്ളികളിൽ മാത്രമാണ് ഇത്തരം നേർച്ചകളുള്ളത്. എന്തായാലും അത്തരം ചടങ്ങുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാവിലെ 6 മണി മുതലുണ്ട്. ഇന്ന് രാത്രി ഏതാണ്ട് അർദ്ധരാത്രി 12 മണി വരെ ഈ ചടങ്ങ് ഇവിടെ തുടരുകയും ചെയ്യും. പള്ളിയിൽ തൊട്ടപ്പുറത്ത് പ്രാർത്ഥനകൾ തുടരുകയാണ്, കുർബാനയും മറ്റും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 9 മണിയോടുകൂടി കുരിശിന്റെ വഴി ആരംഭിക്കുമെന്നാണ് ഈ പള്ളി അധികൃതർ നമുക്ക് നൽകുന്ന വിവരം. കോട്ടയത്ത് ഏതാണ്ട് എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങൾ നിരവധിയുള്ള സ്ഥലം കൂടിയാണ് കോട്ടയം. സ്വാഭാവികമായും ഇത്തരം ദേവാലയങ്ങളിലെല്ലാം വലിയ വിശ്വാസികളുടെ വലിയ തിരക്ക് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെയും മെക്കോബൈ സഭയുടെയും ഒക്കെ നിരവധി പള്ളികൾ, റോമൻ കാത്തലിക് പള്ളികൾ, സി എസ് ഐ പള്ളികൾ, അങ്ങനെ അവിടെ എല്ലായിടത്തും ഒരുപോലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. എന്തായാലും വിശ്വാസികൾ ഈ ആഘോഷങ്ങൾക്കൊക്കെ വേണ്ടി ഒരുമിച്ച് കൂടുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ വാരം എന്നുള്ളത്. ഇനി ഈസ്റ്ററിനായുള്ള കാത്തിരിപ്പാണ്. യേശുദേവന്റെ കുരിശു മരണത്തെയും ആ ത്യാഗത്തെയും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രാർത്ഥന, അതിന്റെയൊക്കെ ഒരു വലിയ പ്രാർത്ഥനയിലാണ് ഓരോ പള്ളികളും ഉള്ളത്. പീഠാനുഭവ സ്മരണയിൽ ദുഃഖവെള്ളി ആചരിക്കുകയാണ് ക്രൈസ്തവർ. പള്ളികളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. പ്രത്യേക പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ദുഃഖവെള്ളി ദിനത്തിൽ ഔദ്യോഗിക വാഹനവും അകമ്പടിയുമെല്ലാം ഒഴിവാക്കി മലയാറ്റൂർ മലയിലേക്ക് കാൽനട യാത്രയിലാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇന്നലെ രാത്രി പാലാ ചക്കമ്പുഴയിൽ നിന്നും ആരംഭിച്ച യാത്ര 75 കിലോമീറ്റർ പിന്നിട്ട് വൈകിട്ട് മലയാറ്റൂരിലെത്തും. കോവിഡ് കാലത്തെ ഒരു വർഷം ഒഴിവാക്കിയാൽ 36 വർഷമായി. റോഷി ഈ പതിവ് തെറ്റിച്ചിട്ടില്ല.
പീഠാനുഭവ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ മലയാറ്റൂർ കുരിശുമുടിയിലേക്കുള്ള യാത്രയിലാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇന്നലെ രാത്രി 10 മണിക്ക് ചക്കാമ്പുഴയിലെ വീട്ടിൽ നിന്നും ആരംഭിച്ച യാത്രയാണ്. അദ്ദേഹത്തോട് കൂടെ വളരെ വർഷങ്ങളായി തന്നെ കുരിശുമുടിയിലേക്ക് പോകുന്ന സുഹൃത്തുക്കളുടെ ഒരു സംഘവും അനുഗമിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. 36-ാമത്തെ തവണയാണ്. എന്താണ് ഈ യാത്ര? വലിയൊരു അനുഭൂതിയല്ലേ? ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 36 വർഷം തുടർച്ചയായി മലയാറ്റൂർ മലയിലേക്ക് നടക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ചില നിമിഷങ്ങളാണിത്. അതിൻ്റെ പ്രധാന കാരണം ഇത്രയും ദൂരം നടക്കുക എന്നുള്ളത് വലിയ കാര്യമായിരിക്കില്ല, പക്ഷെ എല്ലാ വർഷവും ഈ നിശ്ചിത ദിവസം നടക്കാൻ കഴിയത്തക്ക ആരോഗ്യം തരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ചെറിയൊരു പനി വന്ന് കടന്നു പോയാൽ പോലും ഈ ദിവസത്തെ യാത്ര മുടങ്ങും. പക്ഷേ വ്യാഴാഴ്ച രാത്രിയിൽ വീട്ടിൽ നിന്ന് അപ്പം മുറിച്ചതിന് ശേഷം ഞങ്ങൾക്ക് നടക്കാൻ കഴിയുന്നു എന്നുള്ളത്, മുടക്കമില്ലാതെ പോരാൻ സാധിക്കുന്നു എന്നുള്ളതും ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. ഈ വർഷം പ്രത്യേകിച്ച് പെസക അപ്പച്ചനില്ലാത്ത ഒരു നിമിഷത്തെ ആദ്യത്തെ പെസകയാണ്. എങ്കിലും ഈ യാത്ര മുടങ്ങാതിരിക്കാനും അതിൽ പങ്കുചേരുന്ന എല്ലാവരോടൊപ്പം ഈ യാത്ര തുടരാനും ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇടവേള. വ്രതശുദ്ധിയുടെ നാളുകൾ. മോയിൻകുട്ടി വൈദ്യരുടെ ഈശലുകൾ നിറഞ്ഞ കിസപ്പാട്ട് പാടി പറഞ്ഞ് ഒരു റമദാൻ പകൽ. മലപ്പുറം മാ അദിൻ അക്കാദമി സംഘടിപ്പിച്ച ബദർ കിസ പാടിപ്പറയൽ റമദാൻ കാലത്തെ വേറിട്ട പരിപാടിയായി. ബദർ സമരത്തിന് വേണ്ടി മുഹമ്മദ് നബി പുറപ്പെട്ട ദിവസമാണ് റമദാൻ 12. മാദിൻ അക്കാദമി ബദർ സമരത്തെ അനുസ്മരിക്കുന്ന ഇശലുകളിൽ നിറഞ്ഞ കിസപ്പാട്ട് പാടിപ്പറയിൽ ഒരുക്കിയതും റമദാൻ 12-നാണ്. മാദിൻ അക്കാദമിയുടെയും ഓൾ കേരള കിസപ്പാട്ട് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പ്രശസ്തരായ 12 ഗാഥികരും പിന്നണി ഗായകരും 12 മണിക്കൂർ നീണ്ട പാടിപ്പറയലിൽ പങ്കെടുത്തു. മലയാള സാഹിത്യം എന്നാണ് അതിന് പറയുക. അതിന് മലയാള ഭാഷ മാത്രമല്ല മറ്റു ഭാഷകൾ നിന്ന് കടമെടുത്ത പദങ്ങളും ഒരു സങ്കലനമാണ്, ഭാഷകളുടെ ഒരു സങ്കലനമാണ് ഈ മാപ്പിളപ്പാട്ട് കിസപ്പാട്ടുകൾ. അതിൽ പരാമർശത്തിലുള്ളത് ചരിത്രമാണ്, ഇസ്ലാമിക ചരിത്രങ്ങൾ, അതിൽ പോരാട്ടങ്ങളുണ്ട്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുണ്ട്, പൂർണ്ണകാവ്യങ്ങളുണ്ട്, ഖണ്ഡകാവ്യങ്ങളുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഭാഷ വ്യത്യസ്ത ഒരു ശൈലി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാടിപ്പറയിൽ കേരള കിസപ്പാട്ട് അസോസിയേഷൻ ഈ പാടിപ്പറയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് പാടിയാൽ മാത്രം എല്ലാവർക്കും മനസ്സിലാവില്ല. മഹാകവി മോയിൻകുട്ടി വൈദ്യരടക്കമുള്ളവർ ഇസ്ലാമിക ചരിത്രത്തെയും പോരാട്ടങ്ങളെയും പ്രമേയമാക്കി അറബി മലയാള സാഹിത്യത്തിൽ രചിച്ച ഇശലുകളാണ് കിസപ്പാട്ട്. ചെന്തമിഴ്, തമിഴ്, സംസ്കൃതം തുടങ്ങിയ ഭാഷാ സങ്കലന രീതിയാണ് ഇത്തരം രചനകളിൽ സ്വീകരിച്ചിട്ടുള്ളത്. പഴയ തലമുറ പുതിയ തലമുറയിലേക്ക് മുൻപ് ചരിത്ര കൈമാറ്റം നടത്തിയിരുന്നത് ഇത്തരം പരിപാടികളിലൂടെയായിരുന്നു. ന്യൂസ് 18 മലപ്പുറം. വിശുദ്ധ റമദാൻ മാസത്തിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ വിഷു എത്തിയിരിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ വിഷുവിന്റെ പ്രത്യേകത. എന്തായാലും വിഷുക്കണിയൊക്കെ കണ്ട് ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് പ്രഭാത ഭക്ഷണത്തിലേക്കൊക്കെ നീങ്ങുകയാകും എല്ലാവരും. ഇനി സദ്യ ഒരുക്കലിൻ്റെയൊക്കെ തിരക്കായിരിക്കും. ന്യൂസ് 18-ൽ വിഷുക്കണിയും വിഷു വിഭവങ്ങളും തുടരും ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. വിഷു മലയാളിക്ക് ഏറെ പ്രിയങ്കരമായ ദിവസമാണ്. മറ്റാഘോഷ ദിവസങ്ങളെക്കാൾ
മലയാളിക്ക് ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളുള്ള അനുഭവങ്ങൾ തരുന്ന ഒരു ദിവസം. കണികാണലും കൈനീട്ടവും പടക്കം പൊട്ടിക്കലുമല്ല, അതിനപ്പുറം ഒരു കാർഷിക സംസ്കൃതിയുടെ അടയാളം കൂടിയാണ് വിഷു. നമ്മോടൊപ്പം ഇന്ന് വിഷുവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത് കവിയും സാഹിത്യകാരനും വാഗ്മിയും പ്രാസംഗികരുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ശരിക്ക് ഈ വിഷു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കാണുന്നത് പോലെ ഒരു പടക്കം പൊട്ടിക്കലോ കണിയാണല്ലോ, അതിനപ്പുറത്ത് ഒരുപാട് തലങ്ങളിലുള്ള ഒരു ആഘോഷമാണല്ലോ. എങ്ങനെയാണ് വിഷുവിനെ ഓർത്തെടുക്കുന്നത്? ഓർമ്മയിൽ വിഷു ഈ പറഞ്ഞതുപോലെ പടക്കം പൊട്ടിക്കലും പൂത്തിരിക്കത്തിക്കലും ഒക്കെ തന്നെയാണ് പ്രാഥമികമായി. എന്നാൽ അതല്ല, വിഷുവിനെ സംബന്ധിച്ച് അന്നത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ വിഷുക്കൈനീട്ടം കിട്ടുക എന്നതാണ്. വിഷുക്കൈനീട്ടം കിട്ടാത്ത കുട്ടി അന്ന് ഏറ്റവും അനാഥനും ദുഃഖിതനുമായ കുട്ടിയാണ്. എൻ്റെ ഓർമ്മയിൽ ഒരർത്ഥത്തിൽ വിഷുക്കൈനീട്ടം കിട്ടാത്ത കുട്ടിയായിട്ടിരുന്ന ദിവസങ്ങൾ, വിഷു സംക്രാന്തികൾ, വിഷു ഒന്നാം തീയതി ഒക്കെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വരാറുള്ളത്. അച്ഛൻ വന്നില്ലെങ്കിൽ വിഷുവില്ല. അച്ഛൻ അന്ന് പ്രസിന് ജോലിയായിട്ട് ദൂരെയാണ്. അപ്പോൾ ഓണവും വിഷുവും ഒക്കെ അച്ഛൻ വന്നാൽ മാത്രം ഉണ്ടാകുന്നതാണ്. അല്ലാതെ വീട്ടിൽ മറ്റ് കാരണവന്മാരാരും വിഷുക്കൈനീട്ടം തരുന്ന ഒരു രീതിയില്ല. അതൊരാചാരമായിട്ടൊരു കാര്യത്തിൽ അച്ഛൻ ചിലപ്പോൾ ഒരു ഉറപ്പിക തരും. ഞാനൊരു ശിശുവായി വിഷുക്കൈ നീട്ടം തരാനാരുമില്ലാത്തോരെൻ്റെ ബാല്യത്തിൻ സംക്രാന്തിയിൽ പൂത്തിരി കത്തിക്കാതെ പൊൻകോടിയുടുക്കാതെ കാത്തിരിക്കുമാറുണ്ട് പുള്ളുവപ്പൊലിത്താളം. ഇതെൻ്റെ തന്നെ കവിതയാണ്, വിഷുക്കതിർ എന്ന കവിതയിൽ എഴുതിയതാണ്. ഞാനൊരു ശിശുവായി വിഷുക്കൈ നീട്ടം തരാൻ ആരുമില്ലാത്തോരെൻ്റെ ബാല്യത്തിൻ സംക്രാന്തിയിൽ പൂത്തിരി കത്തിക്കാതെ പൊൻകോടി ഉടുക്കാതെ അങ്ങനെയാണെങ്കിലും കാത്തിരിക്കുമാറുണ്ട് പുള്ളുവപ്പൊലിത്താളം. പന്ന് ഞങ്ങളെ സ്വാധീനിച്ചിരുന്ന ഒന്ന് ഈ പുള്ളുവപ്പാട്ടാണ്. അതിപ്പോൾ നഷ്ടപ്പെട്ടു പോയി. ഈ വിഷുച്ചാലിടുക എന്നൊരു ആചാരം ആ കാലത്ത് കരുതു. വിഷുവിനാണ് കൃഷി തുടങ്ങുക. അപ്പോൾ വിഷു ദിവസത്തിന് മുമ്പ് തന്നെ ദേശത്തെ ജ്യോത്സ്യൻ വന്ന് പറയും, ഈ വർഷം ഇത്ര പറ വർഷം, അതാണ് എൻ്റെ കണക്ക്, ഈ വർഷം ഇത്ര പറ വർഷം. അപ്പോൾ ഇത്ര പറ എന്ന് പറയുന്നൊരു കണക്കാണ്, ഇത്ര വർഷമുണ്ടാകും. കാലാവസ്ഥാ പ്രവചനം ജ്യോത്സ്യൻ്റെയാണ്. അതനുസരിച്ച് ഈ ജ്യോത്സ്യൻ്റെ വരവും കഴിഞ്ഞാൽ വിഷുച്ചാലിടുക, ആദ്യത്തെ ചാല് കണ്ടത്തിലിടും. അപ്പം അന്ന് അവ്യക്തമായൊരു ഓർമ്മയുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല വാസ്തവത്തിൽ ഈ പുള്ളുവമ്മാർ പാടുന്നത്, പക്ഷെ പാടും എന്ന് പറഞ്ഞു കിട്ടിട്ടുണ്ട്. വരമ്പത്തിരുന്ന് ഇങ്ങനെ വിഷുച്ചാലിടുമ്പോൾ ഈ വിളവിന് ഈതി ബാധകൾ ഉണ്ടാവാതിരിക്കാൻ, വിത്ത് നശിക്കാതിരിക്കാൻ, നല്ല വിളവുണ്ടാവാൻ പുള്ളുവന്മാർ പാടും. അതാണ് ഈ പുള്ളുവപ്പൊലിത്താളം, ദോഷമൊഴിഞ്ഞു പോകാൻ. അപ്പോൾ അന്ന് ഈ ഗ്രാമീണമായ കാർഷികാഘോഷത്തിൻ്റെ ഒരു പങ്കെടുക്കലാണ്. അതിൽ പുള്ളുവരും ഒരു പങ്കുണ്ട്. ഒരു പാട്ടുണ്ടായിരുന്നു, പുള്ളുവന്മാർ വരമ്പത്തിരുന്ന് പാടിയിരുന്ന പാട്ട് ഞാൻ പിൽക്കാലത്ത് കണ്ടെത്തി. അതേതാണ്ട് ഇങ്ങനെയാണ്, പുലിക്ക പുലിക്ക ദൈവമേ താൻ നെൽപുലിക പുലികണ്ഠൻ തൻ്റെ തോരു വയലകത്ത് ഏറോടെ ഉഴുകുന്നോരെരുതും വാഴുക ഉഴമയല്ലോ എരിഷികളെ നെൽപൊലിക മൂരുന്ന ചെറുമനുഷ്യർ പലരും വാഴുക പൊലിക പൊലിക ദൈവമേതാൻ നെൽപൊലിക. അതാണ് പ്രാർത്ഥന. നെല്ല് പൊലിക്കണം, ഈ മൂരുന്ന ഉഴുന്ന ചെറിയ മനുഷ്യർ വാഴണം, ഈ കാളയും വാഴണം. അപ്പം അങ്ങനെ വരമ്പത്തിരുന്ന് കാളയ്ക്കും മൂരുന്ന കർഷക തൊഴിലാളിക്കും വിളവിനും വിത്തിനും നെല്ലിനും പൊലിക പാടുന്ന ഒരു സംസ്കാരമാണ് എൻ്റെ വസുദൈവ കുടുംബകം എന്നുള്ള ഒരു സംഘത്തിലേക്ക് അല്ലേ. അത് ആ അർത്ഥത്തിൽ നമ്മുടെ കാർഷിക ജീവിതം അങ്ങനെയാണ്. കാർഷിക ജീവിതത്തിൽ ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല. അതിൽ കാളയ്ക്ക് പങ്കുണ്ട്, അതിൽ മണ്ണിന് പങ്കുണ്ട്, അതിൽ ഈ ഞാഞ്ഞൂളിന് വരെ പങ്കുണ്ട്. അപ്പോൾ ഈ കാർഷിക ജീവിതം കണ്ടെത്തിയ ഒരു സർവജീവ സ്നേഹ വ്യവസ്ഥയുടെ
ഒരു സംസ്കാരം വിഷുവിലുണ്ട്. എൻ്റെ ബാല്യത്തൊക്കെ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. തറവാട്ടിലന്ന് വിഷുച്ചാലിടും. ബാല്യത്തിൽ ഏറ്റവും നല്ല ഒരു ഓർമ്മ ഇതുപോലെ അനുമോദ് പറയുമ്പോഴാണ് ഓരോന്നും ഓർമ്മ വരുന്നത്. ഞാനത് ഓർത്ത് വെച്ചതല്ല. അന്ന് ഈ വിത്ത് നനച്ചു വെക്കുക എന്നൊരു ചടങ്ങുണ്ട്. അതായത് വിത്ത് മുളയ്ക്കാൻ വേണ്ടി ഒരു ചാക്കിൽ കെട്ടിവെക്കും. അന്ന് രാമമാമ കർഷകനായിരുന്നു എൻ്റെ അമ്മാവൻ. അമ്മയുടെ വല്യമ്മയുടെ മകന. അപ്പോൾ തറവാട്ട് വീട്ടിലാണ്, ഇവിടെയല്ല, ആ പാടത്തിൻ്റെ അക്കരയാണ്. അപ്പോൾ ഈ വിത്ത് നനച്ചു വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിങ്ങനെ വെളുത്ത താടിമേശ ഈ ചാക്കലിൻ്റെ പുറത്തേക്ക് വരും. അതായത് വിത്ത് മുളയാണ്, മുള പൊട്ടിയിട്ട് ചാക്കൊരു വെളുത്ത താടിമേശയുള്ള ഒരു രൂപമായിട്ട് മാറും. അതിൽ നിന്നൊരു ചൂടുള്ള വെള്ളം പുറത്തേക്ക് വരും. അതായത് ഈ വിത്തിൻ്റെ പ്രാണൻ്റെ ചൂട് ഇങ്ങനെ മുളയ്ക്കുന്നതോടൊപ്പം അതിൽ നിന്ന് വരുന്ന വെള്ളം, ചൂടുള്ള വെള്ളം, ഇതെൻ്റെ ഓർമ്മയാണ്. ഈ വിത്ത് മുളച്ച് ആ ഉർവരതയുടെ ഒരു പ്രതീകമായിട്ട് വിത്ത് മുളച്ച് ആ വെളുത്ത താടിമീശ മുളച്ച് നിന്ന് അതിൽ നിന്ന് ജീവൻ്റെ ചൂട് ഒഴുകി വരുന്നതിൻ്റെ ഒരു ഓർമ്മ. ഒരു കവിയായതുകൊണ്ടാവാം അങ്ങനെ ഓർക്കുന്നത്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല. എല്ലാ കുട്ടികൾക്കും ഇതുപോലെ പൂത്തിരി കത്തിച്ചതും പടക്കം പൊട്ടിച്ചതും ഓർക്കാനുണ്ടാവും. എനിക്കത് ബാല്യത്ത് കിട്ടിയില്ല. കശുവണ്ടി പെറുക്കി വിറ്റ് സ്വയം പണം ഉണ്ടാക്കിയിട്ട് വേണം പടക്കം വാങ്ങാൻ. അന്നാണെങ്കിൽ സാമ്പത്തിക ദാരിദ്ര്യമുള്ള കാലമാണ്. അച്ഛൻ ജോലിയുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ കാലത്ത് ജീവിച്ചിരുന്നത്. കാർഷിക വ്യവസ്ഥയൊക്കെ കൂടെ താറുമാറായി. ഭാഗം കഴിഞ്ഞ് തറവാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഞങ്ങൾക്ക് കൃഷിയില്ലാതായി. അപ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ തറവാട്ടിൽ നിന്ന് കിട്ടുന്ന രണ്ട് ചാക്ക് നെല്ലൊക്കെയാണ് നമുക്കത് വരുമാനം. പിന്നെ അച്ഛൻ്റെ ജോലിയേ ഉള്ളൂ. അപ്പം അച്ഛൻ്റെ വരുമാനത്തിനനുസരിച്ചാണ് ഓണവും വിഷുവും ആണ്ടർതികളൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് ഈ വിഷുക്കൈ നിട്ടം കിട്ടാൻ ഭാഗ്യമില്ലാതെ പോയ അപൂർവം കുട്ടികളിൽ ഒരാളായിട്ടാണ് ഞാൻ വിഷുവിനെ ഓർക്കുന്നത്. ഈ നമുക്ക് ഓരോ ആഘോഷങ്ങൾക്കും പിന്നിൽ ഒരുപാട് മിത്തുകൾ, ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ വായിച്ചും പറഞ്ഞും കേൾക്കുന്നുണ്ട്. വിഷുവിനെ പറ്റിയിട്ട് നമ്മൾ ഇപ്പോൾ പല കഥകളാണ് പല ഇതായിട്ടാണ് പ്രചരിക്കുന്നത്. അങ്ങയുടെ ഓർമ്മയിൽ എന്തെല്ലാം ഐതിഹ്യങ്ങളാണ്, മിത്തുകളാണ് ഇതിന് പിന്നിലുള്ളത്? ഇതിനപ്പുറത്ത് ഇതൊരു കാർഷിക ആഘോഷമായിട്ടാണ് കൊണ്ടാടുന്നതെന്നാണ് എനിക്കൊരു തോന്നിയിട്ടുള്ളൊരു കാര്യം. അത് ശരിയാണ്, കാർഷികാഘോഷം തന്നെയാണ് അടിസ്ഥാനപരമായിട്ട്. പക്ഷേ എങ്കിൽ അതിൽ വിശ്വാസങ്ങളുടെ സ്വാധീനം പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദേവി പരാശക്തി നരകാസുരനെ വധിച്ച ദിവസമാണ് എന്നൊരു സങ്കല്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഈ തിന്മയ്ക്ക് മേൽ നന്മ വിജയം നേടിയതിൻ്റെ ആഘോഷമായിട്ടാണ് നമ്മൾ വിളക്ക് കൊളുത്തിയിട്ട് ആഘോഷിക്കുന്നത്. മറ്റൊന്ന് രാവണനെ ശ്രീരാമൻ വധിച്ച ദിവസവും വിഷുവാണ്. വിഷു ദിവസമാണ് രാവണനെ ശ്രീരാമൻ വധിച്ചത്. ഇപ്പോൾ ഈ രണ്ടും തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയമാണ്. അപ്പം അത് വിളക്ക് കൊളുത്തി ആചരിക്കുക. അങ്ങനെ ഒരു വിശ്വാസ പ്രമാണത്തിലാണ് ഒരുപക്ഷെ ഈ കൃഷ്ണ വിഗ്രഹം വിഷുക്കണിയിൽ വരുന്നത്. കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്കിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ എന്ന ഒരു ഭക്തി സങ്കല്പം കൂടി വിഷുവിലേക്ക് വരുന്നുണ്ട്. വാസ്തവത്തിൽ വിഷുവിൻ്റെ കണി ഈ നവധാന്യങ്ങളും വെള്ളരിക്കയും കണിക്കൊന്നയും നാളികേരവും ചക്കയും മാങ്ങയൊക്കെയാണ്. അതൊക്കെ കാർഷിക വിഭവങ്ങളാണ്. അതാണ് അതാണ് അതിലേക്ക് അപ്പോൾ കാണുന്നത്. അതാണ് ശരിക്കും മലയാള മാസം തുടങ്ങുന്നത് ഈ മേടത്തിലാണോ അതോ ചിങ്ങത്തിലോ, അങ്ങനെ ഒരു സങ്കല്പത്തിൽ? അതിപ്പോൾ ഈ കൊല്ലവർഷം ചിങ്ങത്തിൽ തുടങ്ങുന്നു എന്നും മേടത്തിൽ തുടങ്ങുന്നു എന്നൊക്കെ പറയാറുണ്ടെങ്കിലും മേടം ആണ് വർഷാരംഭമായിട്ട് പണ്ട് കാലം മുതൽ. അത് സൂര്യവർഷ കലണ്ടറിൻ്റെ ഭാഗമാണ്. മേടം മെടവം മിഥുനം കർക്കിടകൻ ചിങ്ങം കന്നി എന്നിങ്ങനെയാണ് നമ്മൾ ഈ വർഷാരംഭമായിട്ട് പഠിച്ചിട്ടുള്ളത്. സത്യത്തിൽ അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പറയാൻ എനിക്ക് കൃത്യത്തിൽ അറിയില്ല. കാരണം കൊല്ലവർഷ കലണ്ടർ, സൂര്യവർഷ കലണ്ടർ, ക്രിസ്തുവർഷ കലണ്ടർ, ഇങ്ങനെ ശകവർഷ കലണ്ടർ, ഇങ്ങനെ പല കലണ്ടറുകൾ മാറി മാറിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പുതിയ കാലം. ഇപ്പോൾ കാര്യമായിട്ട് ആളുകൾ ആശ്രയിക്കുന്നത് ക്രിസ്തുവർഷ കലണ്ടറിനെ ആയതുകൊണ്ട് കൊല്ലവർഷ കലണ്ടറും ഈ കാർഷിക കലണ്ടറും തമ്മിൽ അടുത്ത ബന്ധമില്ല. കാർഷിക വർഷാരംഭമായിട്ട് നമ്മൾ ചിങ്ങം ഒന്നാം തീയതി കണക്കാക്കുന്നുണ്ട്. എന്നാൽ വിഷുവും കാർഷിക വർഷാരംഭമാണ്, വിളവ് തുടങ്ങുന്ന സമയമല്ലേ. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ വർഷാരംഭം വിഷു തന്നെയാണ്. മേടത്തിലാണ് വർഷാരംഭമായിട്ട് മലയാളികൾ പണ്ട് കാലം മുതൽ കണക്കാക്കി പോന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ വർഷാരംഭത്തിലെ ആദ്യത്തെ ദിവസം കണി കാണുക, അന്ന് വിഷുക്കൈ നീട്ടം കൊടുക്കുക, അന്ന് കാർഷിക സമൃദ്ധികൾ ആഘോഷിക്കുക. ഈ രീതിയിലുള്ള സങ്കല്പം വരുന്നത് മേടം ഒന്നാം തീയതി നവവർഷാരംഭമാണെന്നുള്ള മലയാളികളുടെ വളരെ പഴയ ഒരു സങ്കല്പവും അന്നത്തെ ഒരു കലണ്ടർ വിശ്വാസവും അനുസരിച്ചാണ്. ഓണത്തിനെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ മുഴുവൻ ഓണത്തിന് ഒരേ രീതിയിലാണ് എല്ലായിടത്തും. അതെ അതെ അതെ, അത് എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങൾ. പക്ഷെ വിഷുവിന്റെ കാര്യം വരുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു ശൈലി, പാലക്കാട് ശൈലി, മലപ്പുറത്ത് വേറെ ശൈലി, കണ്ണൂർ പോകുമ്പോൾ മറ്റൊരു തരത്തില്, അങ്ങനെ ദേശാന്തര ഗ്രാമീണമായിട്ടുള്ള വ്യത്യാസങ്ങൾ പോലും വിഷുവിന്റെ
ആഘോഷങ്ങളിലും ആചാരങ്ങളിലും നമുക്ക് പലയിടത്തായിട്ട് കാണാൻ പറ്റും അല്ലേ? ഉണ്ട് ഉണ്ട്, അത് വിഷു ഓണത്തിനും ഉണ്ട് ഒരർത്ഥത്തിൽ. ഓണത്തിനും ആചാരങ്ങളിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പത്തച്ചമയം, തൃപ്പൂണിത്തറ അത്തച്ചമയം, തൃക്കാക്കര, അത്തപ്പൂവിടൽ, വടക്കേ മലബാറിലെ ഓണപ്പൊട്ടൻ, ഇവിടുത്തെ ഓണ വില്ല്, അങ്ങനെ വേറിട്ട സംഗതികളുള്ളത് പോലെ തന്നെ വിഷുവിൻ്റെ എന്താ പ്രശ്നം? ചില സ്ഥലത്ത് വിഷു ഇല്ല. അതാണ് അതാണ് അതിൻ്റെ ഒരു തെക്കൻ ജില്ലകളിലൊന്നും വിഷു ഈ രീതിയിൽ അങ്ങനെ ആഘോഷിക്കും. ദീപാവലിക്കാണ് പ്രാധാന്യം. ഈ രണ്ട് വിഷുക്കളിൽ, വിഷു ആഘോഷത്തിൽ മലബാറിലാണ് മേട വിഷുവിന് കൂടുതൽ പ്രാധാന്യം. വടക്കേ മലബാറിലൊക്കെ വിഷുവിന് മത്സ്യം നിർബന്ധമാണ്. മത്സ്യം, മാംസം, വിഷുവിൻ്റെ സദ്യയിൽ മത്സ്യമാംസാദികൾ വിളമ്പും. ഇവിടെ വള്ളുവനാട്ടിൽ മത്സ്യം മാംസം തൊടിക്കാൻ പാടില്ല. ഈ പറഞ്ഞത് വിഷുക്കഞ്ഞിയും വിഷുപ്പുഴുക്കും ആയിരുന്നു സദ്യ ഇല്ല പണ്ട്. വിഷുക്കഞ്ഞിയോടൊപ്പം വിഷുപ്പുഴുക്കും ചേർത്ത് കഴിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷമായിരുന്നു. അത് കാർഷിക വിഭവങ്ങളായിരുന്നു. അതൊക്കെ കൃഷിയോട് ബന്ധപ്പെട്ട് തന്നെയാണ്. കാർഷിക സമൃദ്ധിക്കുള്ള പ്രാർത്ഥന, കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുക, അതൊക്കെ തന്നെയായിരുന്നു വിഷുവിൻ്റെ ഭാഗം എന്നാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നത്. കാരണം നമ്മളതിനെയൊക്കെ കൈവിട്ട് കളഞ്ഞു. അത് മാത്രമല്ല, ഈ ഓരോ കാലത്തിനും ഓരോ ഫലങ്ങളാണല്ലോ നമ്മുടെ നാട്ടിലുണ്ടാവുക. ഇപ്പോൾ നമ്മൾ വിഷുവിനാണെങ്കിൽ ചക്ക വറുത്തത്, അതേപോലെ ചക്ക പുഴുക്ക്, മാങ്ങ പുളിശ്ശേരി, അത്തരത്തിലുള്ള വിഭവങ്ങൾ, അത് ഓണക്കാലത്താകുമ്പോൾ വേറെ വ്യത്യസ്തമാണ്. അപ്പോൾ ശരിക്കും ഈ എല്ലാ അർത്ഥത്തിലും നമുക്ക് വിഷുവിനെ ഈ ഒരു കാർഷിക ആഘോഷം എന്ന തരത്തിൽ മാത്രമാണ് നമുക്ക് ഈ എല്ലാം കണക്കിലെടുക്കുമ്പോൾ പറയാൻ കഴിയും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് കാണേണ്ടത്. കാരണം വിഷു എല്ലാവരുടെയും ആഘോഷമാണല്ലോ. കർഷകന് ജാതിയും മതവും വർണ്ണവും വർഗവും വ്യത്യാസമില്ല. അപ്പോൾ കൃഷിക്കാരൻ കൃഷി ചെയ്തുണ്ടാക്കിയാലേ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ കാലത്തും കമ്പ്യൂട്ടർ ചിപ്പും ഹാർഡ് ഡിസ്കും തിന്നിട്ട് ആളുകൾ ജീവിക്കുന്നില്ലല്ലോ. ടെക്നോളജി എത്ര വികസിച്ചാലും ഏതെങ്കിലും കൃഷിനിലത്തിൽ കർഷകൻ കൃഷി ചെയ്തുണ്ടാക്കിയാലേ അന്നം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിഷു വാസ്തവത്തിൽ, ഞാൻ ഈ കർഷക സമരമൊക്കെ വന്നപ്പോൾ വിചാരിച്ചിരുന്നു, കർഷക സമരം ഒരു വിഷു സമരമാണ്. കാരണം വിഷു എന്താണോ പ്രതിനിധാനം ചെയ്യുന്നത്, കർഷകൻ ജീവിച്ചാലേ വിഷു ഉള്ളൂ. അപ്പോൾ കർഷകന് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ വ്യത്യാസമില്ല. കൃഷി ചെയ്യുന്നവൻ മണ്ണിനോടും പ്രകൃതിയോടുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മണ്ണും പ്രകൃതിയും കൃഷിയും വിളവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയ ഒരു പഴയ ജീവിത വീക്ഷണത്തിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ വിഷുവിനെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ വിഷു ആഘോഷത്തിന് ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നും കാണേണ്ടതില്ല. പിൽക്കാലത്തെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ദൈവിക സങ്കല്പവും കൃഷ്ണനും ഒക്കെ അതിൽ വരുന്നുവെങ്കിൽ പോലും യഥാർത്ഥത്തിലെ വിഷു കാർഷിക ആഘോഷം തന്നെയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കാലഘട്ടം, ഒരു ജനറേഷൻ്റെ ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ ഈ വിഷുവിൻ്റെ പല കാര്യങ്ങളും കേട്ടറിവ് മാത്രമാവുന്ന ഒരു സാഹചര്യം. അപ്പോൾ 1990s നിന്നും 2020s എത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അങ്ങനെ ഒരു മാറ്റത്തിൽ ഉൾപ്പെട്ടതായി തോന്നുന്നത്? ഒന്നാമത്, കാർഷിക ജീവിതം അവസാനിച്ചു. കൃഷി ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടായി വരുന്നില്ല. കൃഷി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മെക്കനൈസ്ഡ് ഫാമിംഗ് വന്നതോടുകൂടി ഇപ്പോൾ ഈ ആളുകൾക്കൊക്കെ പങ്കാളിത്തം കുറഞ്ഞു. ഇപ്പോൾ പുഴുവൻ വന്ന് ട്രാക്ടറിൻ്റെ മുന്നിലിരുന്ന് പാടേണ്ട കാര്യമില്ല. കാളയ്ക്കും ഒന്നും വഴുത്ത് പാടണ്ട. അപ്പോൾ ആ ഒരു മാറ്റത്തോടൊപ്പം നമ്മുടെ കാർഷിക ആചാരങ്ങളിൽ മാറ്റം വന്നു. പിന്നെ ഒരു തലമുറ കൃഷി ജീവിതമായിട്ട് നേരിട്ട് ബന്ധമില്ലാതെ വളർന്നു. അത് കാരണം ഇപ്പോൾ സാഹിത്യത്തിൽ ഒരു 90s ശേഷമൊന്നും വിഷുവിനെക്കുറിച്ച് കഥകളോ കവിതകളോ ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ ഒരു കവിതയിലോ സാഹിത്യത്തിലോ വിഷു ഒരു പ്രധാനപ്പെട്ട പ്രമേയമാവുന്നില്ല. ഇപ്പോൾ നമ്മൾ വിഷു കവിതകൾ തിരഞ്ഞാൽ ഓണക്കവിതകളേക്കാൾ കുറവാണ് വിഷു കവിതകൾ. നമ്മളെപ്പോഴും ഉദ്ധരിക്കുന്നത് വയലോപ്പിളിയുടെ വരികളാണ്. ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഇത് മലയാളിത്വത്തിൻ്റെ പ്രതീകമാണ്. ഈ മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും, ഈ കൊന്നപ്പൂവിൽ ഒരു കേരളീയ പുഷ്പത്തിൻ്റെ ഒരു പ്രതീകാത്മകത ഉണ്ടായിരുന്നു. മലയാളിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കാർഷിക ജീവിത സംസ്കാരം, അതാണ് വിഷുവിലും ഒരർത്ഥത്തിൽ ഓണത്തിലും ഒക്കെ പ്രതിഫലിക്കുന്നത്. കാർഷിക സംസ്കാരം അസ്തമിച്ചതോടുകൂടി കൃഷിയിൽ നിന്നുണ്ടായ സംസ്കാരം, അഗ്രികൾച്ചറിൽ നിന്നുണ്ടായ കൾച്ചർ, അതാണ് അഗ്രികൾച്ചറിൽ നിന്നാണ് ഒരു കൾച്ചർ ഉണ്ടായത്. അപ്പോൾ കൃഷിയിൽ നിന്നുണ്ടായ സംസ്കാരം ഇന്ന് നമ്മുടെ ജീവിതാനുഭവമല്ല, കേട്ടറിവാണ്. കേട്ടറിവ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അനുമോദനത്തിൻ്റെ തലമുറ പോലും വിഷുവിനെ അത്ര ആഴത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല. പടക്കം പിടിച്ചിട്ടുണ്ടാവും, വിഷുവിന് അങ്ങാടി പോയിട്ടുണ്ടാവും, വിഷു സെയിൽസിൽ പങ്കെടുത്തിട്ടുണ്ടാവും, എന്നല്ലാതെ വിഷു ബമ്പർ ലോട്ടറി എടുത്തിട്ടുണ്ടാവും. അതല്ലാതെ വിഷു കാർഷിക ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് തന്ന അനുഭവങ്ങളെ തീരെ കുറവായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ നമ്മളെപ്പോഴും കുട്ടികളുടെ ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ, കുട്ടികളെ സംബന്ധിച്ച് ഓണത്തേക്കാളൊക്കെ പ്രിയങ്കരമാണ് വന്ന വിഷു. കാരണം വിഷു കൈനീട്ടം കിട്ടും, അതേപോലെ പടക്കവും പൂത്തിരിയൊക്കെ എത്തിക്കാൻ പറ്റുന്നു. ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും മാറ്റമില്ലാതെ
തുടരുന്ന ഒരേ ഒരു ഇത്. അതിപ്പോ ഇപ്പോഴത്തെ കുട്ടികൾക്കും ആ ഒരു അനുഭവം ഉണ്ട്, പഴയ കുട്ടികൾക്കും ഉണ്ട്. എങ്ങനെ ആ ഒരു വിഷയത്തെ കാണുന്നത്? തീർച്ചയായും ഈ കൈനീട്ടം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൈനീട്ടം കിട്ടാത്ത കുട്ടി അനാഥനും മഹാനിർഭാഗ്യവാനുമാണെന്ന് കരുതിയ ഒരു കാലമാണ് എനിക്ക്. കൈനീട്ടത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് അച്ഛൻ തലേന്ന് സംക്രാന്തി ദിവസം വന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ. ഈ സംക്രാന്തി നാളിൽ ദേശത്ത് ഈ പാണനാർ വന്ന് തൊഴിലുണർത്തുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു കേട്ടോ, അത് മറന്നുപോയതാ. ഈ പണനാർക്കും റോളുണ്ടായിരുന്നു, തൊഴിലുണർത്താൻ വരും, പെട്ടിക്ക് വെച്ച് അത് ഈ കർക്കിടക സംക്രാന്തിക്കും വരും, വിഷുവിൻ്റെ തലേന്ന് സംക്രാന്തികളിലൊക്കെ വരും. കർക്കിടകത്തിനും സംക്രാന്തിയാണ്. അപ്പം അന്ന് ഈ പാണനാർ വന്ന് പാടിയിരുന്ന പാട്ടുകളിലൊരു പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നാഥ നാഥ തുയിലുണരേണം അഴകൊടനാഥ തുയിലുണരേണം സന്ധ്യയൂമേ പെട്ടുതാതുകിൽ ഇവരുടെ വാതിൽ അടച്ചുതാ സന്ധ്യയൂമേ പെട്ടുതാതുയിൽ ഇവരുടെ വാതിൽ അടച്ചുതാ. അതിലൊരു സങ്കടമുള്ളത് ഈ തൂയിലുണർത്തിയിട്ട് കിട്ടിയിട്ട് വേണം ഇവന് സന്ധ്യ പെട്ട് ഉപജീവനം. അപ്പോൾ ഈ സന്ധ്യ വന്നു, അപ്പോൾ വാതിലടയ്ക്കാൻ എന്തെങ്കിലും കിട്ടണം എന്നൊരു പ്രാർത്ഥന. അപ്പോൾ ഈ ഇവർക്കൊക്കെ വിഷുവിൻ്റെ ഒരു വിഹിതമുണ്ട്. ഈ പാടാൻ വരുന്ന പാണനാർക്കുണ്ട്, ഈ വരമ്പത്ത് പാടാൻ വരുന്ന പുള്ളുവനുണ്ട്, കാളയായിട്ട് വരുന്ന കർഷകനുണ്ട്. അങ്ങനെ കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഒരു വിഷു വിഹിതമുണ്ടായിരുന്നു. അതാണ് വിഷുക്കൈനീട്ടം. ഈ വിഷുക്കൈനീട്ടം എന്നുള്ളത് വിഷുവിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ പ്രതീക്ഷയായിട്ട് കിട്ടുന്ന ഒരു കൈനീട്ടമാണ്. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, 15-ാമത്തെയോ 22-ാമത്തെയോ നിലയിൽ കിളിപ്പാട്ടും മലരും പൂവും ആകാശം ഒഴിച്ച് ബാക്കിയൊന്നുമില്ലാത്ത ഒരു ഫ്ലാറ്റിൽ 22-ാമത്തെയോ 23-ാമത്തെയോ നിലയിൽ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുന്ന കുട്ടിക്ക് നമ്മൾ എന്ത് വിഷുവാശംസയാണ് പറയുക? ആ കുട്ടിക്ക് കണിക്കൊന്ന കാണാൻ പറ്റുമോ? ആ കുട്ടിക്ക് ഒരു കിളിയുടെ വിഷുപക്ഷി, ആ ഒരു സങ്കല്പം തന്നെ നഷ്ടപ്പെട്ടില്ലേ? ഞാൻ എനിക്ക് വിത്തും കൈക്കോട്ടും എന്നുള്ളത്, വിത്തും കൈക്കോട്ടും എന്നുള്ളത് കാർഷിക സന്ദേശമാണല്ലോ. ശരിക്കും വിഷുവിൻ്റെ സന്ദേശം എന്ന് നമ്മൾ പറയുന്നത് വിഷുപക്ഷിയുടെ പാട്ടാണ്. വിത്തും കൈക്കോട്ടും എത്തിൻ പാടത്ത് എന്ന് പറയുന്നൊരു ഒരു ആഹ്വാനം. അത് അങ്ങനെ പക്ഷി ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് വിത്തും കൈക്കോട്ടുമാണെന്ന് പറയുന്നു തോന്നും. മുണ്ടകപ്പാടം തയ്യാറായിരിക്കുന്നു, മഴ വരാൻ പോകുന്നു, കാളയും കലപ്പയും വിത്തും കൈക്കോട്ടുമായി പാടത്ത് വരിക, പറമ്പിൽ വരിക, പച്ചക്കറിക്ക് മറ്റനേകം കൃഷികൾക്ക് തുടക്കം കുറിക്കുക. അങ്ങനെ കാർഷിക ജീവിതത്തിന് തുടക്കം കുറിക്കാനുള്ള മഹത്തായ കർഷക സന്ദേശം തന്നെയാണ് വിഷുവിൻ്റെ വിത്തും കൈക്കോട്ടും എന്ന ആ വിഷുപ്പാട്ടിലുള്ളത്, അല്ലെങ്കിൽ വിഷുപക്ഷിപ്പാട്ടിലുള്ളത്. നിർഭാഗ്യവശാൽ ഇന്നത്തെ കുട്ടികൾക്ക് ആ വിഷുപക്ഷിയുടെ സന്ദേശം കേൾക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി പോകുന്നു എന്നതാണ് സങ്കടം. വിഷു എന്നൊക്കെ പറഞ്ഞാൽ മുഴുവൻ സോഷ്യൽ മീഡിയയിലാണ്. രാവിലെ ഒരു ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് വിഷുക്കണി എന്ന് പറഞ്ഞിടുക, പിന്നെ വയലോപ്പിലൂടെ വരികൾ അങ്ങ് കോട്ട് ചെയ്യുക. അത് തെറ്റിച്ചും ഒരുപാട് പേര് തെറ്റിച്ചാണ് കോട്ട് ചെയ്യുന്നത്. പിന്നെ ഈ കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ഇത് കാലങ്ങളായിട്ട് പതിച്ചൊരു വിഷു ഈണമാണ്. അപ്പോൾ അത് വീണയിലും ഫ്ലൂട്ടിലൊക്കെ വായിക്കുമ്പോഴേക്കും ഒരു വിഷു വന്നതിൻ്റെ ഒരു അന്തരീക്ഷം. നമുക്ക് നഷ്ടപ്പെട്ടതിൽ നിന്നൊരു ഫോസിൽ പോലെ ചിലത് ബാക്കിയുണ്ടാവും. ഒരു നഷ്ടകാലം അത് തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഫോസിൽ ബാക്കി കിടക്കും. ഒരു കൊന്ന പൂവ്, ഈ പറഞ്ഞ പോലെ ഒരു ഈണം. വിഷുവിന് അതുവാണെങ്കിൽ ഓണത്തിന് ഒരു തുമ്പപ്പൂവാവും, പൂവായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീകത്തിൽ നമ്മൾ ഒരു നഷ്ടകാലത്തെ സങ്കല്പിക്കും. അത് മനുഷ്യ സംസ്കാരത്തിൻ്റെയും മനുഷ്യ മനഃശാസ്ത്രത്തിൻ്റെയും ഒരു പ്രവർത്തനമാണ്. നമുക്ക് പ്രിയപ്പെട്ടത് പലതും നഷ്ടപ്പെട്ടു പോയെങ്കിലും നഷ്ടപ്പെട്ടു പോയതിൽ നിന്ന് ഒരു ചെറിയ പ്രതീകം എടുത്ത് ആ നഷ്ടം ഇതാണെന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളൊരു സത്യം ഉൾക്കൊള്ളുക എന്നുള്ളത്. അതാണ്. അതിപ്പോൾ നമുക്ക് പഴയ വിഷു ഉണ്ടാവണമെന്ന് പറയുന്നത് ശഠിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. ആ വിഷു ആഘോഷിച്ച കാലം പോയി, ആളുകൾ പോയി, ആ വ്യവസ്ഥ പോയി, ആ വ്യവസ്ഥ ഇനി തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ആ കാലത്തിൻ്റെ ഒരു നന്മ ബാക്കി നിൽക്കണം. അതിലൊന്നാണ് ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാവണം. ഈ വിഷുക്കൈനീട്ടം പോലെ എല്ലാവർക്കും ഒരു വിഹിതം കിട്ടുമാറാവണം. സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള സമത്വം ഉണ്ടാവണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും ഒന്നുപോലെ ആകണം. മവേലി നാട് വാണിയിലും കാലം അടിയിലും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഓണത്തെക്കുറിച്ച് പറയുന്നതാണല്ലോ, എല്ലാവരും ഒന്നുപോലെ ആവണം, ആമോദത്തോടെ വാഴണം, ആപത്ത് ഉണ്ടാവരുത്. വിഷുവിൻ്റെ സങ്കല്പം അത്രയേ ഉള്ളൂ. എവിടെ പോയാലും മനുഷ്യ മനസ്സിന് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും വേണം. ഒരു വിഷു, ഒരു സൂര്യ സുവർണമണിഞ്ഞ് ഒരു വിഷു വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ
എല്ലാ മൗഢ്യങ്ങളിലും എല്ലാ അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളിലും ഒരു കൊന്നക്കണി ഉയർന്നു വരുന്നതോടുകൂടി ഞാനൊരു പുതിയ സങ്കല്പത്തിലേക്കോ പുതിയ പ്രഭാതത്തിലേക്കോ കണ്ണു തുറക്കുകയാണ്. അപ്പോൾ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് കാണാൻ ഒരു കണി വേണം, എനിക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷയായിട്ട് ഈ പ്രത്യാശയായിട്ട് വിഷുവിനെ കണ്ടാൽ മതി. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം വരുമെന്നും ഒരു വിഷുപക്ഷി ഇപ്പോഴും പാട്ട് പാടിക്കൊണ്ട് വരുന്നുണ്ടെന്നും. അപ്പൊ കാലം മാറിയാലും വിഷുപക്ഷി പോയിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല വിഷുപക്ഷിയെ. എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, എഴുതി വിഷുപക്ഷിയെ കുറിച്ച് കവിത എഴുതി, പക്ഷെ വിഷുപക്ഷിയെ കാണാൻ പറ്റില്ല. അപ്പൊ എവിടെയോ അന്തരീക്ഷത്തിൽ ഒരു കാലത്തിന്റെ പ്രതീകം പോലെ നോക്കൂ, അതിൻ്റെ ഒരു സങ്കല്പം, മലയാളിയുടെ വലിയൊരു സങ്കല്പമാണത്. പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് സമന്വയത്തോടെ വിഷുവിനെ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ രണ്ടു വർഷത്തെ വിഷുവിനെ കുറിച്ചൊന്നും ആർക്കും ഓർക്കാൻ പോലും താല്പര്യമുണ്ടാവില്ല. കാര്യം ഒരു പടക്കം പൊട്ടിക്കാതെ, ഒന്ന് പുറത്തു പോയിട്ട് ഒരു ഊഞ്ഞാലാടാതെ, അല്ലെങ്കിൽ ഒന്ന് ബന്ധുക്കളെ കാണാതെ, അങ്ങനെ സ്വന്തം വീട്ടിൽ അടച്ചിരുന്നൊരു രണ്ടു വർഷങ്ങളാണ് കടന്നുപോയത്. ഇക്കുറി എന്താണെങ്കിലും ആ ഒരു നിബന്ധനകളും ചങ്ങലകളും നിരോധനങ്ങളും ഒക്കെ മറികടന്ന് അല്ലെങ്കിൽ ഇല്ലാതായി കഴിഞ്ഞ ഒരു വർഷമാണ്. നമ്മൾ പഴയൊരു വിഷുവിലേക്ക് എത്തുകയാണ്. എന്താണെങ്കിലും ഇത്രയും സമയം നമ്മൾ വിഷുവിൻ്റെ ഓരോ വിശേഷങ്ങളും പഴയ കാര്യങ്ങൾ, അതേപോലെ സാഹിത്യത്തിലെയും ഈ ഒരു മേഖലയിലുമൊക്കെ വിഷു വിശേഷങ്ങളൊക്കെയാണ് പങ്കുവച്ചത്. നമുക്ക് വിഷുവിനെക്കുറിച്ച് ഒരു കവിത കൂടി ഇല്ലാതെ ഈ ഒരു സംസാരം അവസാനിപ്പിക്കാനാവില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, വിഷു കവിതകൾ അക്കിത്തം എഴുതിയിട്ടുണ്ട്, വയലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്, അയ്യപ്പ പണിക്കർ എഴുതിയിട്ടുണ്ട്, വയലാറിൻ്റെയും തമ്പിസാറിൻ്റെയും ഒക്കെ പാട്ടുകളിലുണ്ട്. പഴയ തലമുറയിൽ വിഷുവിനെക്കുറിച്ച് പല കവികൾ എഴുതിയിട്ടുണ്ട്. പുതിയ തലമുറയിൽ അധികം കവികൾ വിഷുവിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ പണ്ട് വിഷുവിനെക്കുറിച്ചൊരു കവിത എഴുതിയതിൽ ഒരു രണ്ട് വരിയാണ് നേരത്തെ ചൊല്ലിത്തന്നത്. മുഴുവൻ ഓർമ്മയുണ്ടാവും, മുഴുവൻ ഓർമ്മയുണ്ടോ നോക്കാം. ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും വിഷു കവിത അങ്ങനെ ചൊല്ലിയിട്ടില്ല, എന്നാലും പഴയൊരു ഓർമ്മയിൽ ചൊല്ലി നോക്കാം. ഒരു 10-25 വർഷം മുമ്പ് എഴുതിയതാ. നേരത്തെ ഇവിടെ കലാകമുദിനെ പറ്റി അച്ചടിച്ചു വന്നതാ. വിഷുക്കതിർ വിണ്ടപാടത്തിൻ മീനപ്രളയ പൊരിച്ചിലിൽ മുണ്ടകൻ വയൽക്കര മഴ നൂലിറങ്ങുമ്പോൾ പിന്നെയും മേടത്തിൻ്റെ സൂര്യസംക്രമത്തേരിൽ പൊന്നണിഞ്ഞെത്തുന്നുവോ മണ്ണിൻ്റെ വിഷുക്കതിർ. വിണ്ടപാടത്തിൻ മീനപ്രളയപ്പൊരിച്ചിലിൽ മുണ്ടകൻ വയൽക്കര മഴ നൂലിറങ്ങുമ്പോൾ പിന്നെയും മേടത്തിൻ്റെ സൂര്യസംക്രമത്തേരിൽ പൊന്നണിഞ്ഞെത്തുന്നുവോ മണ്ണിൻ്റെ വിഷുക്കതിർ. ഞാനൊരു ശിശുവായി വിഷുക്കൈ നീട്ടം തരാനാരുമില്ലാത്തോരൻ്റെ ബാല്യത്തിൻ സംക്രാന്തിയിൽ പൂത്തിരി കത്തിക്കാതെ പൊൻകോടിയുടുക്കാതെ കാത്തിരിക്കുമാറുണ്ട് പുള്ളുവപ്പുലിത്താളം. ഇത്രയും സമയം നമ്മൾ വിഷുവിനെക്കുറിച്ചും വിഷുവിൻ്റെ ആചാരങ്ങളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചൊക്കെയാണ് പങ്കുവച്ചത്. പലതും പുതിയ അറിവുകളാണ്, അതുപോലെ പല കവിതകളും കേട്ടു മറന്നതാണെങ്കിലും ഒരിക്കൽ കൂടി ഇത് കേൾക്കുകയാണ്. എന്നാൽ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് വലിയ നന്ദി. ഇപ്പം വിഷു ആശംസകൾ. തീർച്ചയായും അനുമോദിനോടൊപ്പം വിഷുവുമായിട്ടുള്ള കുറേ സല്ലാപങ്ങളാണ് നടത്തിയത്. അതെനിക്കൊരു സന്തോഷം തന്നു. കോവിഡ് മഹാമാരിയുടെ ഭീതിയും ദുരിതങ്ങളും ഒഴിഞ്ഞുപോയ കാലത്ത് ന്യൂസ് 18 ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഏറ്റവും നന്മ നിറഞ്ഞ വിഷു ആശംസകൾ അറിയിക്കട്ടെ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ആശംസകൾ.